നമസ്കാരം. ജേണീസ് ഓഫ് കപ്പിത്താൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ? കഴിഞ്ഞ കഥ നമ്മൾ അവസാനിപ്പിച്ചത് കപ്പൽ പോർട്ട് സൈഡിലെത്തിയ സമയത്ത് കപ്പലിലുണ്ടായ അസാധാരണമായൊരു സംഭവവും, അതിനുശേഷം കപ്പലിൽ മെല്ലെ മെല്ലെ ഒരു പ്രേതകഥ വളർന്നു വരുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പുതിയ ചാനലായിട്ടുള്ള സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ജമാൽ എന്ന ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് ബേസിക്കലി ഇംഗ്ലീഷ് അറിയാത്തവർക്ക്, ഒട്ടും അറിയാത്തവർക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങാമെന്നൊക്കെയാണ് ആ ചാനലിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ കുറേ പേരിങ്ങനെ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ മേടിക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റ് തുടങ്ങിയ ചാനലാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ചാനലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എന്തായാലും ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ കപ്പലിൽ ഒരു പ്രേതകഥ മെല്ലെ മെല്ലെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ദിവസം കൂടുന്തോറും അതിൻ്റെ ശക്തി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്തായാലും നമ്മൾ കഥ തുടങ്ങുന്നത് പോർട്ട് സൈദിൽ നിന്നാണ്. പോർട്ട് സൈദിൽ കപ്പലടുപ്പിച്ചു, കപ്പലിൻ്റെ കയറുകളെല്ലാം കെട്ടി, പിന്നീട് കപ്പൽ പോകാൻ തയ്യാറായി. സ്വാഗതം കഥ പറച്ചിലേക്ക്, കപ്പിത്താൻ്റെ വ്ളോഗുകളിലേക്ക്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ലോക്കൽ പൈലറ്റ് ബ്രിഡ്ജിലേക്ക് എത്തി. ബ്രിഡ്ജ് എന്താണെന്ന് നമ്മുടെ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കപ്പലിലെ ബ്രിഡ്ജിലെത്തിയ പൈലറ്റും ക്യാപ്റ്റനും തമ്മിൽ കപ്പലെടുക്കാനുള്ളതിന് മുമ്പ് ഒരു മാസ്റ്റർ പൈലറ്റ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു കപ്പൽ പോകാൻ എല്ലാ വിധത്തിലും തയ്യാറായി. കപ്പലിൻ്റെ എഞ്ചിനീയർമാർ എഞ്ചിൻ റൂമിൽ എഞ്ചിനെ എല്ലാ രീതിയിലും ചെക്ക് ചെയ്ത് റെഡി ചെയ്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ മൂവ്മെൻറ്റ് കൊടുത്താൽ മതി, കപ്പൽ പോയിക്കോളും. അപ്പോൾ എങ്ങനെയാണ് ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പലരും എന്നോട് കമൻറ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഈ അടുത്ത പ്രാവശ്യം കപ്പൽ ഇൻഷാല്ലാ ഏകദേശം ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഞാൻ കപ്പലിലുണ്ടാവും. അപ്പോൾ കപ്പലിലെത്തിയിട്ട് ഇനി അങ്ങോട്ട് കപ്പലിലെത്തിയതിന് ശേഷം അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ആ സംശയങ്ങളൊക്കെ അവിടെ വെച്ച് തീരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് അധികം ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. പറഞ്ഞ പോലെ പൈലറ്റ് എത്തി, പൈലറ്റ് ക്യാപ്റ്റന് നിർദ്ദേശം നൽകി. കമൻ സിംഗ്ലപ്പ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കപ്പലിൻ്റെ പുറകിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും കയറുകൾ ഊരിവിട്ടിട്ട് അവസാനം ഒരൊറ്റ വയറിലേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ കയറിലേക്ക് മാത്രം ബന്ധിപ്പിച്ച് നിർത്തുന്നതിനുള്ള കമാൻഡാണ് കമൻസ് സിംഗ്ലപ്പ് എന്നുള്ളത്. അപ്പോൾ പൈലറ്റ് ഇത് പറഞ്ഞ ഉടനെ ഫോർവേഡ് സ്റ്റേഷനിലുള്ളത് നമ്മുടെ ചീഫ് ഓഫീസറാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫീസറാണ്. ഫസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഫ്രണ്ടിലുള്ള കയറുകൾ ഒന്നൊന്നായി അഴിക്കാൻ തുടങ്ങി. പുറകിൽ ഞാൻ സെക്കൻഡ് ഓഫീസറാണ് ഇൻചാർജ്. സെക്കൻഡ് ഓഫീസറുടെ നേതൃത്വത്തിൽ പുറകിലുള്ള കയറുകളും ഓരോന്നായി പോർട്ട് സൈഡിൽ നിന്നും അഴിക്കാൻ തുടങ്ങി. കപ്പലിൽ ഇപ്പോൾ സ്പ്രിംഗ് ലൈൻസ് എന്ന് പറയും. ആ രണ്ട് ലൈനിലും മാത്രമാണ്, ഫ്രണ്ടിലും ബാക്കിലും സ്പ്രിംഗ് ലൈൻസ് ഉണ്ട്. ആ രണ്ട് ലൈനിലും മാത്രമാണ് ഇപ്പോൾ കപ്പലിനെ ജെട്ടിയോട് പിടിച്ചിർത്തിരിക്കുന്നത്. എല്ലാ ലൈനും ആയപ്പോൾ നമ്മളെ കപ്പലിനെ പുറകിലേക്ക് വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുഞ്ഞു ബോട്ടുകളെ ടഗ് ബോട്ട്സ് എന്നാണ് പറയുക. അതായത് നമ്മൾ ബെർത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ലേ, കപ്പൽ ചാലിലേക്ക് ഒന്നിങ്ങനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനുശേഷമാണ് കപ്പൽ എഞ്ചിൻ ഉപയോഗിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ബോട്ടുകളെല്ലാം എല്ലാ അർത്ഥത്തിലും റെഡി ആയപ്പോൾ പൈലറ്റ് പറഞ്ഞു, ലെറ്റ് ഗോ ഓൾ ദ ലൈൻസ്. പൈലറ്റ് പറഞ്ഞാലും ക്യാപ്റ്റൻ ഓർഡർ തന്നാൽ മാത്രമേ നമ്മളിത് പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. സ്വാഭാവികമായിട്ടും പൈലറ്റിൻ്റെ നിർദ്ദേശം അംഗീകരിച്ച ക്യാപ്റ്റൻ ഞങ്ങളോട് ലെറ്റ് ഗോ ഓഫ് ദ ലൈൻസ് എന്ന കമാൻഡ് നൽകി. ഇത് കേട്ട ഉടനെ ഞങ്ങൾ പുറകിൽ ഞാനും എൻ്റെ ടീമും എല്ലാ ലൈനുകളും ഒഴിവാക്കി ഫ്രണ്ടിൽ ഫസ്റ്റ് ഓഫീസറും ടീമും അവർ കെട്ടിയിട്ടിരുന്ന എല്ലാ ലൈനുകളും അഴിച്ചുവിട്ടു. അങ്ങനെ കപ്പൽ സ്വതന്ത്രമായി പോർട്ട് സൈഡിലെ കപ്പൽ ചാലിലേക്ക്, പോർട്ടിലേക്ക് വരാനുള്ള കപ്പൽ ചാലിലേക്ക് മെല്ലെ മെല്ലെ വന്നു. പൈലറ്റ് നമുക്ക് നിർദ്ദേശം നൽകി കൊണ്ടുപോകേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ പൈലറ്റിനെ നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എഞ്ചിൻ മെല്ലെ മെല്ലെ സ്ലോ അഹെഡ്, ഹാഫ് അഹെഡ്, ഫുൾ അഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ എഞ്ചിൻ്റെ സ്പീഡ് മെല്ലെ 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 കൂട്ടിക്കൊണ്ടുവന്നു. കപ്പൽ മെല്ലെ കപ്പൽ ചാലിലേക്ക് വന്ന് സ്പീഡെല്ലാം കൂട്ടിയെടുത്ത് മെല്ലെ മെല്ലെ പോർട്ട് സൈഡിനോട് വിട പറഞ്ഞുകൊണ്ടിരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ വന്ന മെഡിറ്ററേനിയൻ സീയിലേക്ക് തിരിച്ചെത്തി. ഇപ്രാവശ്യം കപ്പൽ പോർട്ട് സെയ്ഡിൽ നിന്നും പോകുന്നത് മാൾട്ടയിലെ ഗ്രാൻഡ് ഹാർബറിലേക്കാണ്. ഗ്രാൻഡ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ തീരത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈജിപ്തിലെ പോർട്ട് സെയ്ഡിൽ നിന്നും മാൾട്ടയിലേക്കുള്ള ദൂരം വലിയ കൂടുതലില്ല, അധികമില്ല, രണ്ട് ദിവസത്തിന് താഴെയുള്ളൂ. കപ്പൽ ഫുൾ സ്പീഡിൽ മാൾട്ടയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു വിശേഷമുണ്ട്. പോർട്ട് സെയ്ഡിൽ വന്നത് ഞങ്ങൾ പോർട്ട് സ്റ്റേ ഉണ്ടായത് വെറും 10 മണിക്കൂർ മാത്രമാണ്. പോർട്ട് സെയ്ഡിൽ ഈജിപ്തിൽ എത്തിയതിന് ശേഷം പിരിമിഡെല്ലാം കാണണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയെങ്കിലും അധികം കാർഗോ ഓപ്പറേഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കപ്പൽ അവിടെ നിന്നും വളരെ പെട്ടെന്ന് ഡിപ്പാർച്ചർ ആവുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ മാൾട്ടയെ ലക്ഷ്യമാക്കി മെഡിറ്ററേനിയൻ സീയിലൂടെ നാവിഗേഷൻ തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾക്കറിയാം മെഡിറ്ററേനിയൻ സീ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ഷിപ്പിംഗ് റൂട്ടാണ്. തൊട്ടുപുറത്ത് സൈപ്രസ് ഉണ്ട്, ഗ്രീസ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, താഴെ ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ടുണീഷ്യ ഉണ്ട്. അങ്ങനെ ഒരു സൈഡിലെ യൂറോപ്പിലെ മികച്ച രാഷ്ട്രങ്ങളും, ഗ്രീസ് അത്ര മികച്ച രാഷ്ട്രമല്ല കേട്ടോ, സൈഡിൽ ഈ സൈഡിലെ ആഫ്രിക്കൻ രാജ്യങ്ങളുമുള്ള തിരക്കേറിയ ആ മെഡിറ്ററേനിയൻ സീയിലൂടെ നമ്മുടെ കപ്പൽ കടലിനെ ഭേദിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു. യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാരണം മെഡിറ്ററേനിയൻ സീ ലാൻഡ് ലോക്ക്ഡ് ആണ് എന്നുള്ളതാണ്. പക്ഷേ മെഡിറ്ററേനിയൻ സീയിലെ കറണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കറണ്ട് മൂവ്മെൻറ്റ്, വെള്ളത്തിൻ്റെ അടിത്തട്ടിലൂടെയുള്ള പ്രവാഹം, 4 knots, ഏകദേശം 4 knots വരെ വരാവുന്ന, അല്ലെങ്കിൽ 8 km/h വരെ ഉണ്ടായിരുന്ന ആ വെള്ളത്തിൻ്റെ ചലനം കപ്പലിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നതിൽ, അല്ലെങ്കിൽ ഹെഡിങ് നിയന്ത്രിക്കുന്നതിൽ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. സ്വാഭാവികമായും മെഡിറ്ററേനിയൻ സീയിലുള്ള കറണ്ടുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ജിബ്രാൾട്ടർ സ്ട്രേറ്റിലൂടെ ഉള്ളിലേക്ക് വരുന്ന കറണ്ടാണ്. അതായത് ഈസ്റ്റേൺ ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി പോകാനുള്ളത് പോർട്ട് സെയ്ഡിൽ നിന്നും വെസ്റ്റേൺ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയാലും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് തള്ളുക. 16 knots ഫുൾ സ്പീഡ് ചെയ്യുന്ന കപ്പൽ പക്ഷേ അന്ന് ചെയ്തത് വെറും 13 അല്ലെങ്കിൽ 11 knots ഫുൾ ഹെഡിൽ ചെയ്തത്. അതിന് കാരണം നമ്മൾ അത്രയും സ്പീഡിൽ പോകുന്നുണ്ടെങ്കിലും അവിടെ നിന്നുള്ള കറണ്ട് നമ്മളെ പുറകിലേക്ക് തള്ളിയിട്ട് കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കപ്പൽ പോയിക്കൊണ്ടേയിരുന്നു. കപ്പൽ വിട്ട ഉടനെ അന്ന് വൈകുന്നേരം എഞ്ചിൻ റൂമിൽ മാനുവറിംഗ് കഴിഞ്ഞതിന് ശേഷം, മാനുവറിംഗ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കപ്പൽ ചലനം പുറത്തേക്ക് വരുന്നവരെയുള്ള എഞ്ചിൻ കൊണ്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എഞ്ചിൻ റൂം അവർ അൺമാൻഡ് സ്പേസ് ആക്കി, UMS. എഞ്ചിനീയർമാരെല്ലാം എഞ്ചിൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവർ അവരുടെ ക്യാബിനുകളിലേക്ക് പോയി. അന്നത്തെ ഡ്യൂട്ടി എഞ്ചിനീയർ 3rd engineer. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അലാം വന്നു കഴിഞ്ഞാൽ 3rd engineer ക്യാബിനിൽ അതടിക്കും. മാത്രമല്ല, നമ്മൾ ബിസി ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് റൂട്ടിലാണ് പോകുന്നത്. എഞ്ചിനീയേഴ്സ് ഓൺ കോളിലാണ്. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ ഡ്യൂട്ടിയിലേക്ക് വിളിക്കാൻ ക്യാപ്റ്റൻ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് സ്പീഡ്, നമ്മുടെ ട്രാഫിക് കാരണം എഞ്ചിൻ്റെ സ്പീഡ് കൂട്ടൽ കുറക്കലുകൾ ആവശ്യമായി വരികയാണെങ്കിൽ എഞ്ചിൻ റൂമിൽ എഞ്ചിനീയേഴ്സിനെ വിളിക്കണമെന്നാണ് ക്യാപ്റ്റൻ ആദ്യമേ പറഞ്ഞേൽപ്പിച്ചത്. എന്തായാലും ഇവർ എഞ്ചിൻ റൂമൊക്കെ പൂട്ടിയിട്ട് ക്യാബിനുകളിൽ പോയി കിടന്നുറങ്ങിയ സമയത്ത് ഒരു അലാം വന്നു. ക്യാബിനിലടിച്ചു. 3rd engineer താഴെ പോയി നോക്കി. പ്രത്യേകിച്ച് പാനലിലൊന്നുമില്ല, പക്ഷേ അലാം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓൾറെഡി അവിടെ പ്രേതകഥയെക്കുറിച്ചിട്ടുള്ള സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കപ്പലിൽ അലാം അടിക്കുന്നുണ്ട്. സാധാരണ ഒരു അലാം അടിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആ ഫോൾട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിച്ചു തരും. അപ്പോൾ എഞ്ചിനീയർ ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രശ്നം പോയിട്ട് തീർത്തു കൊടുത്താൽ പ്രശ്നം അവസാനിച്ചു. പക്ഷേ ഇവിടെ അലാം പാനലിൽ അലാം ഒന്നും കാണുന്നില്ല. എന്നാലോ, അലാം അടിക്കുന്നുണ്ട് താനും. സ്വാഭാവികമായിട്ടും പേടിച്ച 3rd engineer ബ്രിഡ്ജിലേക്ക് കോൾ ചെയ്തു. ഇത് നടക്കുന്നത് രാത്രി 10 മണിക്കാണ്. ഞാൻ കിടന്നുറങ്ങുകയാണ്, കാരണം എൻ്റെ ഡ്യൂട്ടി 12 മണിക്കാണല്ലോ. ഈ സംഭവമൊക്കെ പിന്നീട് 3rd officer പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തായാലും 3rd engineer കോൾ കിട്ടിയപ്പോൾ 3rd officer ക്യാപ്റ്റനെ വിളിക്കുന്നു, 3rd engineer 1st engineering ചീഫ് എഞ്ചിനീയറെ വിളിക്കുന്നു, എഞ്ചിൻ റൂമിൽ ഒരു പട തന്നെ ഇൻവെസ്റ്റിഗേഷന് പോകുന്നു, ബ്രിഡ്ജിൽ ക്യാപ്റ്റനും വരുന്നു. ഞാൻ ഏകദേശം 11:30 ഡ്യൂട്ടിയിൽ വരുന്ന സമയത്ത് ബ്രിഡ്ജിൽ ക്യാപ്റ്റനുണ്ട്, 1st officer ആൻഡ് 3rd officer. അവർ പറഞ്ഞതനുസരിച്ച് എഞ്ചിൻ റൂമിൽ ഫുൾ എഞ്ചിനും പടയുമുണ്ട്. ഇപ്പോൾ 3rd ഉണ്ടായ സംഗതിയൊക്കെ എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്ര ആൾക്കാരെ കാണുന്നതെന്നൊക്കെ അവൻ എന്നൊന്ന് ബ്രീഫ് ചെയ്തു. സ്വാഭാവികമായിട്ടും നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയില്ല. ഞാൻ ഡ്യൂട്ടി ടേക്ക് ഓവർ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധാലുവായി. അങ്ങനെ നാവിഗേഷൻ തുടങ്ങി.
പിന്നീട് നാവിഗേഷൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഒരു നാവിഗേറ്റിംഗ് ഓഫീസർ നാവിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരും ബുദ്ധിമുട്ടിക്കാറുകയോ അല്ലെങ്കിൽ അയാളുടെ ശ്രദ്ധയെ തിരിക്കുന്ന രീതിയിൽ ആരും ഒന്നും ചെയ്യാറില്ല. കാരണം ജീവൻ വെച്ചുള്ള കളിയാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അലാമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏകദേശം ഒരു മണിവരെ നടന്നു. എന്നെ വിളിച്ച് പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നുമില്ല, എവറിത്തിങ് അണ്ടർ കൺട്രോൾ, വി ആർ ഗോയിങ് ബാക്ക് ടു അൺമാൻഡ് സ്പേസ് UMS. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ക്യാപ്റ്റനോട് ക്യാപ്റ്റൻ ഓൾറെഡി എഴുതി പോയിട്ടുണ്ട് എവറിത്തിങ് ഈസ് ഓക്കെ, ദെൻ ജസ്റ്റ് ഗിവ് മി എ കോൾ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റനെ വിളിച്ച് പറഞ്ഞു ക്യാപ്റ്റൻ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സോൾവ് ആയിട്ടുണ്ട്, ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ, ആൻഡ് ദ എൻജിൻ റൂം ഈസ് നൗ UMS അൺമാൻഡ് സ്പേസ് ആണ്, ആരുമില്ല എൻജിൻ റൂമിൽ, അലാം അടിച്ചാൽ അവർ പോയി നോക്കുള്ളൂ. ഏകദേശം 2 മണിയായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അലാം അടിച്ചു. പക്ഷേ ഇപ്രാവശ്യം അലാം അടിച്ചപ്പോൾ അതിൻ്റെ എവിടെയാണ് അലാം എന്നുള്ളത് കാണിക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഇവർക്കാണ് അതേപോലെ നമ്മുടെ ബ്രിഡ്ജിലും ഒരു പാനലുണ്ട്, ആ പാനലും അത് കാണിച്ചു തരും എന്താണ് അലാം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് വന്ന അലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. തെടഞ്ഞേർ വീണ്ടും താഴെ പോകുന്നു. ഈ എഞ്ചിനീയർമാർ താഴേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഡെഡ് മാൻ അലാമുണ്ട്. അതായത് ഈ എഞ്ചിനീയർ താഴേക്ക് പോകുമ്പോൾ അലാം ഓണാക്കിയിടും, എന്നിട്ട് താഴെ പോയിട്ട് 15 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ കപ്പൽ മൊത്തം അലാം അടിക്കും. കാരണം ഇത് ഓഫാക്കിയിട്ടില്ലെങ്കിൽ 15 മിനിറ്റിന് മുമ്പേ അയാൾ വന്ന് ഓഫാക്കിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് എഞ്ചിൻ റൂമിൽ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ എഞ്ചിനീയേഴ്സും രാത്രി താഴെ എഞ്ചിൻ റൂമിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ സാധനം ഈ ഡെഡ് മാൻ അലാം ഓണാക്കിയിട്ടാണ് ആ ഒരു താഴത്തേക്ക് പോകുക. അങ്ങനെ തെടഞ്ഞു സ്വാഭാവികമായിട്ടും ഈ ഡെഡ് മാൻ അലാം ഓണാക്കി താഴെ പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡെഡ് മാൻ അലാം ആക്ടിവേറ്റ് ആയി. ആൻഡ് ദിസ് ഈസ് വെരി സീരിയസ്. ഡെഡ് മാൻ അലാം ആക്ടിവേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ താഴെ പോയ എഞ്ചിനീയർക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചു എന്നാണ്. കാരണം അയാളത് വന്ന് റീസെറ്റ് ചെയ്യും 15 മിനിറ്റിനുള്ളിൽ. പിന്നെ സ്വാഭാവികമായിട്ടും അലാം ക്രൂഷ്യൽ ആണെങ്കിൽ ഇവർ മേലെ വന്നിട്ട് ഈ ഡെഡ് മാൻ എല്ലാം ഓഫ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാൻ പോവുക. അപ്പോഴും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യില്ല, കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സിറ്റുവേഷൻ അലാം അക്നോളജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതെനിക്ക് ബ്രിഡ്ജിൽ നിന്ന് നോക്കിയ പാനലിൽ നിന്ന് കണ്ടാൽ അറിയാം. പക്ഷേ താഴെ നിന്നുള്ള എഞ്ചിനീയർ ഇതുവരെ മേലേക്ക് വന്നിട്ടില്ല. ആൻഡ് ദെൻ ഡെഡ് മാൻ എല്ലാം ഗോട്ട് ആക്ടിവേറ്റഡ്. നൗ ദ സിറ്റുവേഷൻ ഈസ് നോട്ട് അണ്ടർ കൺട്രോൾ. ഷിപ്പ് ഈസ് ഇൻ ട്രബിൾ. അലാം അടിച്ചതും ക്യാപ്റ്റൻ ബ്രിഡ്ജിലേക്ക് ഓടി വന്നു. മൊമെൻ്റ് എന്നോട് ചോദിച്ചത് വാട്ട് ഇസ് ദ പ്രോബ്ലം. ഞാൻ പറഞ്ഞു ഇങ്ങനെ തെടഞ്ചേർ പോയി, ഡെഡ് മാൻ എല്ലാം ആക്ടിവേറ്റ് ആയി. എന്നാവോ ഡെഡ് മാൻ എല്ലാം ആക്ടിവേറ്റ് ആയതും നമ്മുടെ ഷിപ്പിൽ ഇറ്റ് ഇസ് എൻ എമർജൻസി. എമർജൻസി ആയാൽ തേർഡ് എഞ്ചിനീയർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത് ചെന്ന് ജനറൽ എമർജൻസി അലാം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ജനറൽ എമർജൻസി അലാം എന്ന് പറഞ്ഞാൽ കപ്പലിൽ എന്തോ പ്രശ്നമുണ്ട്, എല്ലാവരും മസ്റ്റർ പോയിന്റിലേക്ക് ഓടിയെത്തണം എന്നുള്ളതാണ്. നിങ്ങളൊരു വലിയ കമ്പനിയിലൊക്കെയാണ്, ദുബായിലേക്കാണ് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കമ്പനികൾക്കൊക്കെ മസ്റ്റർ പോയിൻ്റ് ഉണ്ടാവും. മസ്റ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു അലാം അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി നിൽക്കേണ്ട സ്ഥലം. അങ്ങനെ ക്യാപ്റ്റൻ ജനറൽ എമർജൻസി അലാം അടിക്കുന്നു, എല്ലാവരും മസ്റ്റർ പോയിന്റിലേക്ക് ഓടി വരുന്നു. കപ്പലിൽ എന്തോ ഒരു ഭീകര അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നൗ ഹെഡ് കൗണ്ട് ഇസ് ടേക്കൺ. നമ്മൾ കൂടി വന്നാൽ, എല്ലാവരും കൂടി നിന്നാൽ ആദ്യം ചെയ്യുന്ന പരിപാടി വന്ന ആൾക്കാരുടെ എണ്ണം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് വരാത്തത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിന് എണ്ണം എടുത്ത സമയത്ത് തേർഡ് എഞ്ചിനീയർ മിസ്സിംഗ് ആണ്. ആൻഡ് നൗ ദിസ് ഇസ് റിയലി സീരിയസ്. തേർഡ് എഞ്ചിനീയർ എഞ്ചിൻ റൂമിൽ അലാം അക്നോളജ്മെൻറ്റ് ചെയ്യാൻ പോയി, അക്നോളജ് ചെയ്ത് തേർഡ് എഞ്ചിനീയർ തിരിച്ചെത്തിയിട്ടില്ല. എന്ത് ചെയ്യും? അടുത്ത ഓപ്ഷൻ കപ്പലിൽ ഒരാളെ കാണാനില്ലെങ്കിൽ സെർച്ച് പാർട്ടിയാണ്. സെക്കൻഡ് ഓഫീസർ എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് ഓഫീസർ മാത്രമാണ്. ഫസ്റ്റ് ഓഫീസറാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ ഇൻചാർജ്. ക്യാപ്റ്റനാണ് ഓവറോൾ കമാൻഡ്. പുള്ളി ബ്രിഡ്ജിലായിരിക്കും. അങ്ങനെ നമ്മുടെ കാണാതായ തേർഡ് എഞ്ചിനീയർ തിരയാൻ തുടങ്ങി. എഞ്ചിൻ റൂമിലെ ലോവർ പ്ലാറ്റ്ഫോമിൽ ബോധരഹിതനായ രീതിയിൽ തേർഡ് എഞ്ചിനീയറെ കണ്ടെത്തി. തേർഡ് എഞ്ചിനീയർ മിണ്ടുന്നില്ല, വിളിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. സ്വാഭാവികമായിട്ടും മെഡിക്കൽ എമർജൻസി ആയതുകൊണ്ട് സെക്കൻഡ് ഓഫീസറായ എന്നോട് താഴെ വരാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അവിടെ ഞാനൊരു കുപ്പി ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് താഴെ പോയി. അദ്ദേഹത്തിന് മുഖത്തേക്ക് വെള്ളം തെളിച്ചു. അപ്പോൾ ആ ബോധം തിരികെ വന്നു. നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പുള്ളിയോട്. പുള്ളിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ട്രെച്ചറിൽ ആളെ മുകളിലേക്ക് എത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കപ്പലിൽ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കപ്പലിലെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ BP പൾസും എല്ലാം ചെക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ കൂടിയിരുന്നു. സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആയപ്പോൾ ക്യാപ്റ്റൻ എല്ലാവരെയും എമർജൻസി സിറ്റുവേഷൻ കോൾ ഓഫ് ചെയ്തു. എന്നിട്ട് തേർഡ് എഞ്ചിനീയറോട് ഉണ്ടായ സംഭവങ്ങൾ ചോദിച്ചു. തേർഡ് എഞ്ചിനീയർ പറഞ്ഞു, ഞാൻ ഈ അലാം അക്നോളജ്മെൻറ്റ് ചെയ്യാൻ പോയ സമയത്ത്
ബോട്ടം പ്ലാറ്റ്ഫോമിലെ എഞ്ചിൻ നിന്നുമുള്ള ഏതോ ഒരലാമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി താഴെ പോയ സമയത്ത് മേലോട്ട് നോക്കിയപ്പോൾ മുകളിൽ നിന്നും ആരോ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ കൈ കാണിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. മുകളിൽ നിന്നൊരാൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് കൈ കാണിക്കുന്നു. എഞ്ചിൻ റൂം ഒരു വലിയ ലോകമാണ്. കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ല, അവിടെ ഒറ്റയ്ക്ക് പോയിട്ട്, ഇത് ഒറ്റയ്ക്ക് പോകുന്ന സ്ഥിരം പരിപാടിയാണ്, അതിൽ പേടിയൊന്നുമില്ല. പക്ഷേ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട ആൾ, സാധാരണ രീതിയിൽ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടാൾ കണ്ട പ്രശ്നമില്ല, മേ ബി ഫസ്റ്റ് എഞ്ചിനീയർ ആയിരിക്കാം, ചീഫ് എഞ്ചിനീയർ ആയിരിക്കാം. അപ്പോൾ അതൊരു നോർമൽ സംഗതിയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ദാറ്റ് വാസ് നോട്ട് നോർമൽ ആൻഡ് ദിസ് ഗൈ ഗോട്ട് അൺകോൺഷ്യസ്. എന്ത് ചെയ്യും? പക്ഷേ ക്യാപ്റ്റൻ ഈ വിവരം ആരോടും പറഞ്ഞില്ല. തേർഡ് എഞ്ചിനീയറെ സമാധാനപ്പെടുത്തിയിട്ട് റൂമിലേക്ക് പറഞ്ഞയച്ചു. ഇതെവിടെയും റിപ്പോർട്ട് ചെയ്തില്ല. ഈ സംഭവം അങ്ങനെ കപ്പലിൽ തന്നെ അവസാനിച്ചു. പക്ഷേ തേർഡ് എഞ്ചിനീയർ സംഗതി, കപ്പലിൽ ഒരു ഗുണമുണ്ട്, 24 പേരുള്ളെങ്കിലും കപ്പലിൽ രഹസ്യങ്ങളൊന്നുമില്ല. ക്യാപ്റ്റൻ്റെ രഹസ്യങ്ങൾ ക്യാപ്റ്റൻ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഞ്ചിനീയറുടെ രഹസ്യം മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അതിങ്ങനെ മെല്ലെ 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 24 പേരും അറിയും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഓൾമോസ്റ്റ് കപ്പലിൽ നീ അറിയാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഈ ന്യൂസ് കാട്ടുതീ പോലെയല്ല, ഇന്നലെ പറഞ്ഞ പോലെ മെഴുകുതിരി പോലെ പടർന്ന് പന്തലിച്ചു. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലായ ഒരു ഭയമുണ്ട്, കപ്പലിലൊരു പ്രേതമുണ്ട്, അതും വൈറ്റ് ഡ്രസ്സിട്ട പ്രേതം. ഞാൻ അപ്പോൾ അന്ന് ആലോചിച്ച സംഗതി, ഈ പ്രേതങ്ങൾക്ക് ആരാണ് വൈറ്റ് യൂണിഫോം നൽകിയത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഗ്രേവ് യാർഡിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഈ വൈറ്റിൽ പറഞ്ഞതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം. അങ്ങനെ കപ്പൽ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് നമ്മൾ മാൾട്ടയിലെത്തുന്നത്. മാൾട്ടയിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോരട്ടോ. എൻ്റെ സമയം ഏകദേശം കപ്പലിലെ ആ ഒരു തീരും, ആ ഒരു പ്രാവശ്യത്തെ കപ്പലിലെ എൻ്റെ സമയം ഏകദേശം അവസാനിച്ചു. എന്തായാലും നാളെ കപ്പൽ മാൾട്ടയിലെത്തും. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. ഇന്ന് ആരും എഞ്ചിൻ റൂമിൽ ഡ്യൂട്ടിക്ക് നിൽക്കാൻ തയ്യാറല്ല. കാരണം ഈ വൈറ്റ് ഡ്രസ്സ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ UMS ഇട്ട് ഇന്ന് ആക്ച്വലി ഡ്യൂട്ടി 4th engineer ആണ്. പക്ഷേ 4th engineer പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, രാത്രി ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ തീരുമാനം മാറ്റി, ക്യാപ്റ്റൻ കപ്പലിലെ എഞ്ചിൻ റൂമിൽ മാൻഡ് സ്പേസ് ആക്കി. അതായത് 24 മണിക്കൂറും ഒരു എഞ്ചിനീയറും ഒരു ഓയിലറും നമ്മുടെ ബ്രിഡ്ജിൽ നമുക്ക് സ്റ്റിയർ തിരിക്കാൻ ഏബിൾ ബോഡി സീമൻ ഉള്ള പോലെ എഞ്ചിൻ റൂമിൽ എഞ്ചിനീയർ അസിസ്റ്റ് ചെയ്യാനുള്ള ഓയിലറേയും, പിന്നെ അതിന് പുറമെ ഒരു അഡീഷണലായിട്ട് ഒരു വൈപ്പറേയും, ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള ആളാണ് അദ്ദേഹത്തെയും കപ്പലിലെ എഞ്ചിൻ റൂമിൽ ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചു. മൂന്നാളുണ്ടല്ലോ, പ്രേതത്തെ കണ്ടേ പേടിക്കില്ലല്ലോ. അന്നത്തെ രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇവർ മൂന്ന് പേരും ചായ കുടിക്കാൻ വേണ്ടി മുകളിലേക്ക് വന്ന സമയത്ത് ലിഫ്റ്റിൽ കയറിയിട്ടാണ് ഇവർ എ ഡെക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ നിലകളെയും ഓരോ ഡെക്ക് എന്നാണ് പറയുക. അപ്പോൾ ഒരു എഞ്ചിൻ റൂമിൽ നിന്ന് ഒരു സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെസ് റൂമിലേക്ക് വന്നു. അത് എ ഡെക്കിലാണ്. ഇവർ മൂന്ന് പേരും എ ഡെക്കിൽ വന്ന സമയത്ത് ആരോ എ ഡെക്കിൽ നിന്നും ഓടിപ്പോകുന്നത് ഇവർ കണ്ടു. ഇവർ മൂന്ന് പേരും നിലവിളിച്ചുകൊണ്ട് ബ്രിഡ്ജിലേക്ക് ഓടി വന്നു. ഇത് നടക്കുന്നത് രാത്രി 9 മണിക്കാണ്. ബ്രിഡ്ജിൽ ഓടി വന്നിട്ട് ഇവർ പറഞ്ഞു, ആരോ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് കൊണ്ട് ഇനി പറ്റില്ല എന്ന് പറഞ്ഞു. സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ്. ക്യാപ്റ്റൻ ഇത് ഭയങ്കര തലവേദനയായി. ഓരോ ദിവസം ഇവർ അത് പറഞ്ഞിരുന്നു, ഇന്ന് ആരോ ഓടി എന്ന് പറഞ്ഞിട്ട് വരുന്നു, ഇനി അവർ എഞ്ചിൻ റൂമിൽ ഡ്യൂട്ടിക്ക് പോകില്ല എന്ന് പറയുന്നു. അപ്പോൾ ചീഫ് എഞ്ചിനീയർ വിളിച്ചിട്ട്, ചീഫ് എഞ്ചിനീയർ പിന്നെ ഒരു ഫിലിപ്പിനോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർ ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ചീഫ് എഞ്ചിനീയർ എല്ലാം കൂടെ അന്ന് രാത്രി ബ്രിഡ്ജിൽ എഞ്ചിൻ റൂമിൽ ഡ്യൂട്ടിക്ക് നിന്നു. പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ പേടി കൂടിക്കൂടി വരികയാണ്. അതിനുശേഷം അന്ന് രാത്രി ഞാൻ 12 മണിക്ക് ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ക്യാപ്റ്റൻ തേർഡ് ഓഫീസറോട്, അതുവരെ തേർഡ് ഓഫീസർ നിന്നാണ് ഡ്യൂട്ടി ടേക്ക് ഓവർ ചെയ്യേണ്ടത്, തേർഡ് ഓഫീസറോട് ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ക്യാപ്റ്റൻ, ഞാൻ സെക്കൻഡ് ഓഫീസർ, ചീഫ് ഓഫീസർ, അതുപോലെ ബാക്കി 2-3 ആൾക്കാരൊക്കെ പടക്കൂട്ടിയിട്ട് ഞങ്ങൾ ഷിപ്പിലൊന്ന് എല്ലായിടത്തും നടന്നു നിന്ന് തെരഞ്ഞു, പ്രേതം എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് അന്ന് പ്രേതത്തിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എഞ്ചിനീയർമാർ പിന്നെയും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ഒരു വൈറ്റ് ഡ്രസ്സ് കണ്ടു, ഇവിടെ അളകുന്നത് കണ്ടു. പറയുമ്പോൾ നമ്മുടെ കപ്പലിലെ എഞ്ചിൻ റൂമിൽ ചില ഭാഗങ്ങളിലൊക്കെ ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്യാമറയിലൊന്നും പ്രേതത്തിന് ആരും കണ്ടിട്ടുമില്ല. എന്തായാലും ഈ ഒരു കഥ മിസ്റ്റീരിയസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ ഇത് കമ്പനി അറിയിക്കുകയല്ലാതെ വഴിയുണ്ടായില്ല. അങ്ങനെ ക്യാപ്റ്റൻ കമ്പനിയിലെ DP എന്ന് പറയും, ഡെസിഗ്നേറ്റഡ് പേഴ്സൺ ഷോ, കപ്പലിൻ്റെ ഡയറക്റ്റ് കോൺടാക്ട് പോയിൻ്റ് ആയിട്ടുള്ള DPയെ വിളിച്ച് ഈ പ്രേത കഥയും കഥകളൊക്കെ വിളിച്ചു പറഞ്ഞു. പ്രേതകഥ കേട്ടപ്പോൾ ആദ്യം അയാൾ ക്യാപ്റ്റനെ തല്ലി ഓടിച്ചില്ല എന്ന് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ പ്രേതത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിരിക്കല്ലേ ചെയ്യുള്ളൂ. എന്തായാലും മാൾട്ടയിലേക്ക് കപ്പൽ അടുത്തുകൊണ്ടിരുന്നു.
അങ്ങനെ ക്യാപ്റ്റൻ മാൾട്ടിൽ നിന്നൊരു സന്യാസിയെ വിളിച്ചു. അവിടുത്തെ ഒരു സന്യാസിയല്ല, അവിടുത്തെ ഒരു പള്ളിയിലച്ഛനെ വിളിച്ചു. അങ്ങനെ പള്ളിയിലച്ഛൻ കപ്പലിലേക്ക് വന്നിട്ട് അവിടുത്തെ പള്ളിയിലച്ഛൻ വന്നിട്ട് എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ നടത്തി. ആ സമയത്ത് അത് അന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് പോരുകയും ചെയ്യാണ്. ഞാൻ കപ്പലിൽ ഇറങ്ങിയതിന് ശേഷമാണ് പള്ളിയിലച്ഛൻ കപ്പലിലേക്ക് എത്തിയത് എന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം എന്നിട്ട് ക്രിസ്ത്യൻ രീതിയിലുള്ള കുറേ പ്രാർത്ഥനകളൊക്കെ നടത്തിയതിന് ശേഷമാണ് കപ്പൽ മാൾട്ടയിൽ നിന്ന് തിരികെ പോയത് എന്നാണ് ഞാൻ അറിഞ്ഞു വരും. എന്തായാലും മാൾട്ടയിൽ നിന്ന് ഞാൻ ആ പ്രേതത്തിനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ആ പ്രേതം എന്നെ അലട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും എല്ലാവരും വിചാരിച്ചു അവിടെ നിന്ന് മാൾട്ടയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്തത് ഞാൻ മാത്രമായിരുന്നു നാട്ടിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് സെക്കൻഡ് ഓഫീസർ പ്രേതത്തിനെയും കൊണ്ട് നാട്ടിലേക്ക് പോകും എന്നുള്ളതാണ്. അതിനുശേഷം പലരും എന്നോട് കപ്പലിൽ നിന്ന് വന്നതിന് ശേഷം മെസ്സേജ് ചോദിക്കുമായിരുന്നു, സെക്കൻഡ് ആർ യു ഓക്കെ, എവറിത്തിങ് ഈസ് ഫൈൻ അറ്റ് ഹോം എന്നൊക്കെ. ഞാൻ ഈ കഥ പറഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് ഖാദർ സാഹിബ് ഒരു ആയത്തുൽ കുർസിയും അതുപോലെ കുൽഹുവല്ലാഹു ഒക്കെ ഓതിയിട്ട് എൻ്റെ തലയിൽ ഒന്ന് ഓതിയിട്ടാണ് വീട്ടിലേക്ക് കയറ്റിയത്. ഈ നേരത്തെ പറഞ്ഞതൊക്കെ ഖുർആനിലെ കുറച്ച് വചനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് പ്രായത്തിലൊന്നും വിശ്വാസമില്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം ചെറിയ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് ഈ കഥയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും അടുത്ത കഥയിൽ നാട്ടിൽ വന്നിട്ടുണ്ടായ കഥകളും ജോലിയൊക്കെയാണ്. തീർച്ചയായും കഥ തുടരലൊരു ചെറിയ ബ്രേക്ക് ഇടണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്നും കഥ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലും വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, അൺബ്രേക്ക് ദി ചെയിൻ. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.